ശ്രീ രാജേന്ദ്ര ജോസഫ് ഇന്നിപ്പോൾ കാണം രാജേന്ദ്രന്റെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ എം എം മണിയുമായി ബന്ധപ്പെട്ട പരാമർശത്തിന്റെ പേരിൽ ദേശീയ ഘടകത്തിന് ആനി രാജയ്ക്ക് എതിരായ ഒരു കത്ത് ഇവിടെ നിന്ന് സംസ്ഥാന ഘടകം അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതിനൊപ്പം ആനി രാജയ്ക്കെതിരായി നടത്തിയ പരാമർശത്തിന്റെ പേരിൽ എ കെ ജി സെന്ററിലേക്ക് സി പി എമ്മിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു കത്ത് എഴുതാൻ സി പി എം എന്തുകൊണ്ടായിരിക്കും സർ തയ്യാറാകാതെ പോയത് അല്ല മാധു ഇതിൽ പിന്നെ ഇപ്പോൾ മാധു ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ആ ഇപ്പോൾ ശ്രീ വി എസ് നിൽകുമാറും ശ്രീ റെജു ലൂക്കോസും പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെ നോക്കുമ്പോൾ വല്ലാത്ത വിചി വല്ലാത്തൊരു വിചിത്രമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നത് കാരണം സി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തെക്കുറിച്ച് ആ സമ്മേളനത്തിലുള്ള പ്രതിനിധികൾ പങ്കെടുത്ത് അവർ പിന്നെ ഗ്രൂപ്പ് ചർച്ച നടത്തുന്നു അതിന് ശേഷം പൊതുചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എത്ര പിന്നെ അതിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് കാരണം അദ്ദേഹം പറഞ്ഞു വി എസ് സുനിൽകുമാർ പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കാണും അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സമ്മേളനം എന്ന് പറയുന്നത് ഒരു പാമ്പ് അതിൻ്റെ പടം പിന്നെ പൊടിച്ച് മാറ്റുന്നത് പോലെ അല്ലെങ്കിൽ ഒരു മരം അതിൻ്റെ ഇല പൊടിച്ച് പുതിയ പിന്നെ തള്ളികൾ വരുന്നത് പോലെ ഒരു സ്വർണ്ണം മൂതി കാച്ചതുപോലെയൊക്കെയുള്ള പ്രക്രിയയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തെക്കുറിച്ച് അങ്ങനെയാണ് നമ്മളൊക്കെ കേട്ട് ചീലിച്ചിട്ടുള്ളത് പക്ഷേ ആ സമ്മേളനത്തിനകത്ത പ്രതിനിധികൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ ഞങ്ങൾ ഈ വഴിക്കേ പോവുകയുള്ളൂ എന്ന് പറയുകയാണ് മറ്റൊന്ന് ആനി ബന്ധപ്പെട്ട വിഷയം ആനി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഏറ്റവും നമ്മൾ സാധാരണഗതി പറയാറുണ്ട് ഈ വലതുവശം ചേർന്ന് പോകാൻ പറയുന്നത് റോട്ടിലാണ് രാഷ്ട്രീയത്തിലല്ല പക്ഷേ ഇന്ന് ഇടതുപക്ഷ പാർട്ടികൾ എത്ര കണ്ട് വലതുവശം ചേർന്ന് പോകാൻ പറ്റുമോ രാഷ്ട്രീയത്തിൽ അത്ര കണ്ട് വലതുവശം ചേർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആനിരാജയെ പോലെയുള്ള ഒരാൾ ഏറ്റവും സ്ത്രീപക്ഷമായിട്ടുള്ള നിലപാടെടുക്കുന്നു പാർശ്വവൽക്കരിക്കപ്പെടുന്നവരോട് അനുഭവം പുലർത്തിയിട്ടുള്ള നിലപാടെടുക്കുന്നു ആ നിലപാടിനെ ഒറ്റയടിക്ക് തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത് ആനിരാജയ്ക്കെതിരെയാണ് നടപടി ആവശ്യപ്പെടുന്നത് ആനിരാജ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നു ആനിരാജ എന്തിനോടാണ് പ്രതികരിച്ചത് അനിരാജ പ്രതികരിക്കേണ്ടത് ആവശ്യം ഉണ്ടാവുമായിരുന്നില്ല ഇവിടുത്തെ പിന്നെ കേരളത്തിലെ സി പി ഐയുടെ നേതാക്കന്മാർ യഥാസമയം പ്രതികരിച്ചിരുന്നെങ്കിൽ അങ്ങനെ പ്രതികരിച്ച ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് വിളിയം പാർഗവൻ തൊട്ട് സി കെ ചന്ദ്രപ്പൻ വരെയുള്ളവരുടെ ചരിത്രം നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം കൂടെ പറയുകയുണ്ടായി കാരണം വിളിയം ഭാർഗവൻ രണ്ടായിരത്തി ഒമ്പതിൽ നമുക്കറിയാം രണ്ടായിരത്തി ഒമ്പതിൽ പൊന്നാനി സീറ്റ് സി പി ഐയുടെ കയ്യിലുള്ള സീറ്റ് ഏറ്റെടുത്ത് അവർക്ക് നാല് സീറ്റ് മത്സരിക്കുന്നതിൽ നിന്ന് മൂന്ന് സീറ്റാക്കി ചുരുക്കാനുള്ള ശ്രമം നടത്തിയപ്പം അത് വെളിയം പാർഗം രണ്ടത്താണി മൂന്നത്താണി ഒന്നും അല്ല മത്സരിക്കുക ഞങ്ങൾ മത്സരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ആ വാശി പിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വയനാട് സീറ്റ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ ആ രീതിയിൽ പിന്നെ മുട്ടുമടക്കാതെ നിന്നിരുന്ന നിവർന്ന് നിന്ന് സംസാരിച്ചിരുന്ന നിർഭയമായി സംസാരിച്ചിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാലഘട്ടം സി പി ഐയിൽ അവസാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വി എസ് ശിവകുമാർ തൊട്ട് കാനൻ രാജേന്ദ്രൻ വരെയുള്ളവർ ഇങ്ങനെ ഒരു വിനീത വിധേയരുടെ വേഷം കെട്ടേണ്ടി വരുന്നത് എന്ന് തന്നെ പറയാതിരിക്കാൻ മാർഗമില്ല കാരണം സി പി ഐ എന്ന പാർട്ടിയിൽ നമ്മൾ വല്ലാതെ ഞാൻ ശ്രീ വി എസ് സുനിൽകുമാറിനോട് ക്ഷമയോക്കുകയാണ് കാരണം ആ രീതിയിൽ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക എന്നുള്ള ഉദ്ദേശത്തില്ല പക്ഷേ നിങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയല്ല കേരളീയ പൊതുസമൂഹം സി പി ഐയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മാതൃകാ പാർട്ടി എന്ന രീതിയിൽ തന്നെ സി പി ഐ നോക്കി കണ്ടിരുന്നു സി പലപ്പോഴും സി പി എമ്മിലുള്ളവരും ബാക്കിയുള്ള പിന്നെ തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലുള്ളവരും ഒക്കെ തന്നെ സി പി ഐ പ്രതീക്ഷയോടുകൂടി നോക്കി കണ്ടിരുന്നു ആ പ്രതീക്ഷയുടെ അവസാനത്തെ കണികയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം സ്വന്തം സമ്മേളന നടപടികളെ തള്ളിപ്പറയുന്നു സ്വന്തം പിന്നെ പാർട്ടി ദേശീയ നേതൃത്വത്തിലുള്ളവരെ തള്ളിപ്പറയുന്നു അങ്ങനെ നേതൃത്വത്തിലുള്ളവരെ തള്ളിപ്പറയുമ്പോൾ മറിച്ച് എന്താണ് ചെയ്യുന്നത് കാരണം ഇപ്പം സി പി ഐ എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കപ്പെട്ട സമയം തൊട്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സി പി ഐയിൽ നിന്ന് സി പി എം വിട്ടുപോരുന്നു ആ വിട്ടുപോകുന്ന സമയത്ത് പോലും സാധാരണ ഗതിയിലൊരു പിന്നെ മാതൃപ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോരുന്ന ഒരു ചെറിയ ഗ്രൂപ്പായിട്ടാണ് മാറുക പക്ഷേ സി പി ഐയിൽ നിന്ന് സി പി എം വിട്ടുപോരുമ്പോൾ സി പി എം വലിയ പ്രസ്ഥാനമായിട്ട് മാറുന്നു സി പി എമ്മിൻ്റെ ചെറുകിനടിയിൽ നിഴലിൽ പിന്നെ ഇവർക്ക് സി പി ഐക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നു പക്ഷേ എന്നാൽ തന്നെയും സ്വന്തം ഐഡന്റിറ്റി എപ്പോഴും സി പി ഐ സൂക്ഷിച്ചിരുന്നു ആ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്തുകയാണ് ഇപ്പോൾ കാനൻ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നത് കാരണം ഈ രാജാവ് നഗ്നനാണ് എന്ന് പറയേണ്ടടുത്ത് അത് പറയാനുള്ള ആർജവും അല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ സ്വാഭാവികമായിട്ടും യു ആർ അറ്റ് റോങ് എന്ന് പറയാനുള്ള ഒരു ആർജവും ഉണ്ടാവണ്ടേ നിർഭയമായി നിശ്ചയദാർഢ്യത്തോടെ അജഞ്ചലമായ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്നവരല്ലേ കമ്മ്യൂണിസ്റ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാനൻ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ കമ്മ്യൂണിസ്റ്റ് ബോധത്തെക്കുറിച്ച് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം ആനി രാജ പിന്നെ ഡി ഡി രാജ ഡി രാജ ഒരു പിന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് അങ്ങനെ സി പി ഐയുടെ പിന്നെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് പക്ഷേ സി പി എമ്മിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പൊളിറ്റ് ബ്യൂറോയിൽ പോലും അത്തരം വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നു അങ്ങനെയുള്ള സ്ഥലത്താണ് സി പി ഐ കാലത്തിന് മുന്നേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു പക്ഷേ സി പി ഐക്കും സി പി എമ്മിനും ഒക്കെ ഇപ്പോൾ പറ്റിയിട്ടുള്ളത് അവരുടെ ദേശീയ നേതൃത്വം ദുർബലമാണ് ബലഹീനമാണ് അവർക്ക് സംസ്ഥാനക്കാരൻ കേരളത്തിലുള്ള സി പി ഐയുടെയോ സി പി എമ്മിൻ്റെയോ സംസ്ഥാന നേതൃത്വം പറയുന്നത് കേട്ടു നിൽക്കാൻ മാത്രം കഴിയുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇവിടുന്ന് ഫണ്ടില്ലെങ്കിൽ അവർക്ക് അവിടെ എ കെ ജി സെൻറ്ററിലും ക്ഷമിക്കണം എ കെ ജി ഭവനിലും ബാക്കിയുള്ളവർക്ക് കുറച്ച് ചായ കുടിക്കാൻ പോലും പൈസയില്ല ഇവിടെ നിന്നാണ് ആകെയുള്ള പിന്നെ അവസാനത്തെ തുരുത്തം എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പോൾ സംസ്ഥാന നേതൃത്വം ശക്തമായി പോകുന്നു കാനൻ രാജേന്ദ്രന് ഡി രാജയെ പോലും മറികടക്കാനുള്ള ശേഷി ഉണ്ടായി പോകുന്നു അത് സംഘടനാപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നാശത്തിലേക്ക് നയിക്കുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്